season 2. നമ്മുടെ ദൈവത്തിന്റെ ഈ സ്വന്തം നാടിനെ എല്ലാ രീതിയിലും ഒരു ബെറ്റർ ലിവിംഗ് പ്ലേസ് ആക്കി മാറ്റാനുള്ള കരുത്ത് കോമഡിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന 6 ടീമുകൾ. ഇതിൽ നിന്നും മികവിൽ മികച്ചതാര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ചിരിയുടെ ഈ പോരാട്ട വേദിയിലെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മെസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ വിജയികളായ രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം കൽപ്പന ആൻഡ് ദുർഗ. പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. എത്രയെത്ര പാട്ടുകൾ കേട്ടിരിക്കുന്നു, എത്രയെത്ര പെർഫോമൻസുകൾ കണ്ടിരിക്കുന്നു. എന്ത് പറയുന്നു കൽപ്പന? ഒത്തിരി സന്തോഷം, ഒരുപാട് മെമ്മറീസ് ഉണ്ട് എനിക്ക്, മറക്കാൻ പറ്റാത്ത മെമ്മറീസ്. ഈ 6 കൊല്ലം മുമ്പ് നമ്മൾ കണ്ട കൽപ്പനയാണോ ഈ കൽപ്പന എന്ന് എല്ലാവരും അന്തം വിട്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ഒക്കെ എസ് പി ബി സാറിനോട് കാണാം, അല്ലെങ്കിൽ ജാനകിയമ്മയുടെ കൂടെ ഏതെങ്കിലും അങ്ങനത്തെ തെലുങ്ക് കന്നഡ ചാനലുകളിലാണ്. പിന്നെ ഇവിടെ മലയാളവും തമിഴ് അങ്ങ് വിട്ടുപോയി. അതെയോ, അവിടെയാണോ ശരിക്കും ജനിച്ചു പോയില്ല, ആരും വിളിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം എടുത്തു പറഞ്ഞേ പറ്റൂ, വിളിക്കാത്തതൊന്നുമല്ല. ഹൈദരാബാദ് KRMA എന്ന് പറയുന്ന ഒരു മ്യൂസിക് അക്കാഡമിയുടെ മുതലാളിയാണ് ഈ നിൽക്കുന്നത്. വലിയൊരു ശിഷ്യ സമ്പത്തും ഒക്കെ ആയിട്ട്. അതെന്റെ ഗുരുടെ എൻ്റെ അച്ഛൻ്റെ ഡ്രീമാണ്. ലേണിംഗ് ഇസ് എൻ ആർട്ട്, ബട്ട് ടീച്ചിങ് നീഡ്സ് മോർ ഓഫ് സാക്രിഫൈസ്. നമ്മൾ പഠിച്ചത് ഇത്ര തന്നെ, പക്ഷേ അതുകൂടെ നമുക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ എല്ലാവർക്കും കിട്ടണമെന്നതാണ് എൻ്റെ വലിയ ആഗ്രഹം. സോ അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദുർഗയ്ക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ 2007 സ്റ്റാർ സിംഗറിന് ശേഷം 11 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും എല്ലാവരും അതേ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ദാസാറിന്റെ ഒരു വലിയ അപ്രീസിയേഷൻ കൽപ്പനയ്ക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പറ്റി അല്ലേ? ഈ രണ്ടുപേരെയും അങ്ങേയറ്റം പുകഴ്ത്തി അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് ജഗദീശ്വരനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ വായിക്കുകയാണ്. കൽപ്പന രാഘവേന്ദ്ര. അതേപോലെ തന്നെ ദുർഗയുടെ രണ്ടുപേരി തീർച്ചയായിട്ടും കേൾക്കണം. ആ ഞാനപ്പഴം നമുക്കൊന്ന് കേൾക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മുരുകാനീവ്രണം ഞാനപ്പഴത്തെ പിഴുന്ന് രസം അൻപിരുടെ കൊടുത്ത നല്ല ഗുരുനാഥൻ ഉണക്കുന്ന വിധം ഇക്കനിയ നാണിത്താണപ്പണി തലതരവില്ലൈ അപ്പണി തലതരവില്ലയാതനാൽ കുറുക ഉണക്ക് ചാർ ഒരു പിഴയില്ലയേ. അപ്പണി തലതരവില്ലയാതനാൽ മുറുക ഉണക്ക് ചാർ ഒരു പിഴയില്ലയേ. പഴം നീയപ്പ ഞാനപ്പഴം നീയപ്പ തമിഴാണ പഴം നീയപ്പ. പഴം നീയപ്പ ഞാനപ്പഴം നീയപ്പ തമിഴാണ പഴം നീയപ്പ. സൂപ്പർ. ഇനി കൽപ്പനയിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സ്റ്റാർ സിംഗറിൻ്റെ 2011 ഫിനാലയ്ക്ക് ദാസാറ് പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ആ ഒരു സോങ്ങിൻ്റെ കുറച്ച് അതിൻ്റെ ഒരു ബിറ്റ്. സരി സ 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
ചിലപ്പോ കൈയും കാലും തളർന്ന ഒരാളെ കൊണ്ട് ഇരുത്തിയ മിക്കറ് ലാസ്റ്റ് സ്വരത്തിൽ ചിലപ്പോ പുള്ളി എണീറ്റ് നിന്ന് പോകും. അത്രയ്ക്കുണ്ടായിരുന്നു ഇവിടെ ഒരു ശക്തി. ശരത് സാറിന് സംസ്ഥാന അവാർഡ് നേടി കൊടുത്തിരിക്കുന്ന ശരത് സാർ ഇന്നൊരു മറ്റൊരു ഗുരു പോലെയാണ്. പുള്ളിനെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ലാസ്റ്റത്തെ ഈ പോർഷൻ ഒരു സമയത്ത് വാട്സപ്പിലൂടെ ഒക്കെ ഭയങ്കര വൈറലായി. ഫേസ്ബുക്കിൽ ഈ സോങ്ങിനെ കണ്ടിട്ടാണ് ലതാ മങ്കേഷ്കർ അമ്മ എന്നോട് വിളിച്ച് എന്നോട് ഫോണിൽ സംസാരിച്ചത്. പുള്ളിക്കാരി വിളിച്ച് ഷീ ജസ്റ്റ് കൺവേഡ് ഹർ ബ്ലെസ്സിങ്സ്. ഷീ സെഡ് ബോംബെ വരുമ്പോൾ മോള് തീർച്ചയായിട്ടും വീട്ടിലേക്ക് വരണം. ഒരു പ്രാവശ്യം വന്ന് ലഞ്ച് ഊണ് കഴിച്ചിട്ട് പോകണം. ഇത് ഇതിന്റെ ഇതിന്റെ മോളിലേക്ക് ഭാഗ്യം എന്താ കിട്ടുന്നു ഓരോ സിംഗർക്ക്. ओ मैं हूँ तेरा किंग ओए लेके आए रिंग ओए बैठ जाने आज मेरे क्यों न तू कर पर पोज ओए तेरे फारोज ओए की दफा हो मच अजीन तू जावाला फंगे ना इश्क मेरे पंगे फीलिंग तू दिल में दबा ले हवा हवा ये हवा मुझको उड़ा ले आजा आजा तू मेरे दिल को चुरा ले इश्क वाले कद पे नाम मेरा लिखा ले बीच में ही फंसी है बात आगे बैठा ले बॉयफ्रेंड बना ले किसी और को पता ले बॉयफ्रेंड बना ले नजरे तू हटा ले मुझको फंसा ले किसी और को पता दे बॉयफ्रेंड बना ले नजरे तू हटा ले. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട കോയിപ്രം പി എച്ച് സിയിലെ ആശാപ്രവർത്തകരും കുടുംബങ്ങളുമാണ്. സ്വാഗതം.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മുത്തശ്ശി കഥയുമായിട്ട് നിങ്ങളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി ഈ വേദിയിലെത്താൻ പോകുന്നത്. എനർജി റിസ്റ്റോർ ചെയ്തിട്ട് അതുപോലെ തന്നെ എത്തിയേക്കണം. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നല്ല മുത്തശ്ശി, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണം. അവളെ മുടിയെല്ലാം കൂടെ വാരി ഉച്ചയിലോട്ട് കെട്ടി റബ്ബർ ബാറ്റും കെട്ടി വെച്ച് യാതില്ല കരക്കാരുടെ നുണ പറയാൻ വേണ്ടി ഞാൻ ഇറങ്ങി. കൂട്ടത്തി തവണ നടക്കുന്ന പോലെ നീ ഇവിടെ ഒരു പെണ്ണുണ്ടായിട്ടാണോ ഈ പൊറി ശേഷം ഇത്ര വൃത്തി കിടക്കുന്നത്? ഞാനൊരു വി ഐ പി കണ്ടിട്ട് പെട്ടെന്ന് ഇനി വരാം. മന്ത്രിയാണോ സാറേ? മന്ത്രിയൊന്നുമല്ല, ഇത് വേറെ വി ഐ പി, വീട്ടിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ, എന്റെ ഭാര്യ. ഞാനിപ്പോ വരാം. മാലയെടുത്ത് ഞാൻ തന്നെയാണ്. സ്വാതി ഫൈനാൻസിൽ പണയം വെച്ചിട്ടുണ്ട്. നാളെ തന്നെ തിരിച്ചെടുത്ത് കൊടുത്തോളാം. എന്റെ അമ്മയാണ് സത്യം. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മുത്തശ്ശി കഥ എന്നുള്ള റൗണ്ടിൽ ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ എത്രയൊക്കെ തവണ എത്തിയാലും ദേ കം ഹിയർ ഫോർ എ റീസൺ എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്തിയേച്ചി പറഞ്ഞിട്ട് എന്ത് കാര്യം സാറേ? എല്ലാ കക്കറ് കറകുറു കുറുകുറു ആയില്ലേ സാറേ? എനിക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോണമായിരുന്നു. അത് കൊള്ളാം, ഇവിടുത്തെ എസ് ഐ ആണ് ഇവിടെ എല്ലാരും മൂത്രമൊഴിക്കാൻ കൊണ്ടുപോണത്. എസ് ഐയെ കളിയാക്കുന്നോടാ. അയ്യാടാ, കൂടുതലിടന്ന് വിളച്ചെടുക്കല്ലേ. എസ് ഐ സാർ ഇങ്ങോട്ട് വന്നോട്ട്. വെടിക്കെട്ട് സെബാസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോടാ? സത്യം കേട്ടാ, ഞാൻ ഇന്നവരെ ഒരു വെടിക്കെട്ട് നേരിട്ട് കണ്ടിട്ടില്ല. വെരി ഗുഡ്, നിനക്ക് വെടിക്കെട്ട് നേരിട്ട് കാണാം. ദാ വരുന്നടാ, എസ് ഐ വെടിക്കെട്ട് സെബാസ്റ്റ്യൻ. ഒന്നാം തീയതി ലോക്കപ്പ് ഹൗസ്ഫുൾ ആണല്ലോ. ചുരുക്കം പറഞ്ഞാ ഇന്നൊരു വെടിക്കെട്ടിനുള്ള സ്കോപ്പ് ഉണ്ട്. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. എന്റെ പൊന്നു ബിന്ദുജയ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി നേരെ ആ ലോക്കപ്പിനകത്തോട്ട് കയറിയിട്ട് ലോക്കപ്പ് പൂട്ടി അതിനകത്തങ്ങി ഇരുന്നാ പോരെ. അങ്ങനെ പൂട്ടി അകത്തിരുന്ന് കഴിഞ്ഞാ ഇവൻ ഇറങ്ങി ഓടി പോകത്തില്ലേ? അയ്യോ, ഇവരിറങ്ങി ഓടിയാ അവനെ എവിടുന്നാലും പിടിച്ചോണ്ട് വരാം. പക്ഷെ ബിന്ദുജയുടെ മാനം പോയ ഞാൻ എവിടുന്ന് പിടിച്ചോണ്ട് വരാന്? സാറേ, രാവിലെ ബസ് സ്റ്റാൻഡ് അടുത്തുനിന്ന് ഒരു അമ്മച്ചി കിട്ടിയിട്ടുണ്ട്. അവരിന്ന് പ്രാർത്ഥിക്കുന്നത്. എടോ, അത് പ്രാർത്ഥിക്കുന്നൊന്നും ആയിരിക്കല്ല, എല്ലാം കൂടോത്രവും ചെയ്ത് പോലീസ് സ്റ്റേഷൻ തകർക്കാൻ നോക്കുന്നതായിരിക്കും. ഞാൻ ആദ്യം പോയ അമ്മച്ചി ഇങ്ങോട്ട് വിളിച്ചോണ്ട് പാടൂ. ഭഗവാനേ, ഗുരുവായൂരപ്പാ, നന്മ മാത്രം നടക്കണേ, നീതി കിട്ടണേ, സത്യം ജയിക്കണേ ഭഗവാനേ. നല്ല ഐശ്വര്യമുള്ള മുത്തശ്ശി,
ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരണം. അവളെ മുടിയെല്ലാം കൂടെ വാരി ഉച്ചയിലോട്ട് കെട്ടി റബ്ബർ ബാറ്റും കെട്ടി വെച്ച് യാതില്ല കരക്കാരുടെ നുണ പറയാൻ വേണ്ടി ഞാൻ ഇറങ്ങി. കൂട്ടത്തി തവള നടക്കണമല്ല, ബ്ലാക്കോ 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 എന്നും പറഞ്ഞു. അമ്മച്ചിന്റെ വീട്ടിൽ വരാം. നിക്ക് നിക്ക് നിക്ക്, അതൊക്കെ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് പോലീസ് സ്റ്റേഷനാണോ? എന്തോരം നാറ്റം! ഈ നാറ്റം വെച്ചിട്ടെ, ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, ഇത് ഒരു കമ്പസ് സ്റ്റേഷനാണ്. ആഹാ, അമ്മച്ചിയാള് കൊള്ളാലോ, ഇത് കംഫർട്ട് സ്റ്റേഷനാണ്. നീ ഇവിടെ ഒരു പെണ്ണുണ്ടായിട്ടാണോ ഈ പോലീസ് സ്റ്റേഷൻ ഇത്ര വൃത്തി കിടന്നിട്ട് കിടക്കുന്നത്? അതെ, ഇവിടെ തൂക്കാനും തുടക്കാനൊക്കെ തൂപ്പാരിയുണ്ട്. അവരിന്ന് ലീവാ, അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ കിടക്കണേ. തൂപ്പുകാരി വന്നില്ലെങ്കിലോ ഇവിടെ ഇങ്ങനെ കിടക്കുവോ? എന്റെ ബിന്ദുയെ ആ ചൂലെടുത്തൊക്കെ തൂത്ത് വൃത്തിയാക്കാനേ. പോലീസ് സ്റ്റേഷനായാലും വീടായാലും എവിടെയായാലും ശരി, നല്ല വൃത്തിയും വെളുപ്പും ഇരിക്കണം, അതാണ് എന്റെ ശീലം. അമ്മച്ചി പറഞ്ഞ കാര്യം റൈറ്റ്. അമ്മച്ചിടെ പേരെന്തിയാ? സാക്ഷാൽ ദാക്ഷായണി അമ്മ. ഇത് ദാക്ഷായണി അമ്മയല്ല, ഒരു ദാക്ഷണ്യം ഇല്ലാത്ത അമ്മയാ. വാചകം മടിക്കാതെ തൂക്കു വെണ്ണേ. അല്ല മോനെ, മോനെ ഇവിടെ എന്താ പണി? ഞാൻ ഇവിടുത്തെ റൈറ്റർ അമ്മച്ചി. റൈറ്ററോ? അതാ എഴുതി 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 കൂട്ടി 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 ഇവിടെ കൊണ്ട് തടുന്നേ. അതിനെ ഒരു ചവറ്റുകുട്ടികളിൽ ഇട്ടിരുന്നെങ്കിൽ കാണാൻ ഇത്തിരി ഭംഗിയുണ്ടാകും അല്ലേ? അത് ശരിയാ, അമ്മച്ചി പറഞ്ഞതാ കറക്റ്റ്. ഇനി മുതൽ ഈ വേസ്റ്റ് ബോക്സ് ഇവിടെ ഇരിക്കട്ടെ. അമ്മച്ചി റോക്സ്. എന്തിനാ മോനെ ഇങ്ങനെ തെളി പറയുന്നത്? ഞാൻ അന്നപ്പം മുതൽ കേക്ക, ഇങ്ങനെ ഒന്നും പറഞ്ഞൂടാ. എന്റെ പൊന്നമ്മച്ചി തെറി പറയാതിരിക്കാൻ വേണ്ടിട്ട് ഇത് ധ്യാനകേന്ദ്രമല്ല, പോലീസ് സ്റ്റേഷനാ. ഇവിടെ തെറിയൊക്കെ പറയും. ഒന്ന് ചോദിച്ചോട്ടെ, പോലീസ് സ്റ്റേഷനിൽ തെറി പറയണമെന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ശമ്പളം കിട്ടൂലേ? ഇവന്റെ പേരിലുള്ള കേസ് എന്നാ? സാർ, രാത്രി വീടുകളുടെ ജനല് വഴി മാലമോഷണമാണ് ഇവന്റെ പണി. ഇന്നലെ രാത്രി റോഡ് സൈഡിൽ വശക്കേടായിട്ട് നിന്നു, അപ്പൊ തന്നെ പൊക്കിക്കൊണ്ടു വന്നതാ. ഓഹോ, മാലമോഷണം അല്ലേ? അപ്പൊ നിനക്കുള്ളത് മാലപ്പടക്കം. എനിക്ക് ഇരി കൊളുത്തണം, ഇവിടെ മാറുന്നില്ല. സാറേ, എന്നൊന്നും ചെയ്യല്ലേ സാറേ? പിന്നെ സാറേ, സത്യം വേണ്ടി ഞാൻ ഇന്നലെ മോഷ്ടിക്കാൻ പോയതല്ല സാറേ. എന്നാ പച്ചപ്പാ രാത്രിക്ക് നീ എന്നെ കിടപ്പാടാ? ഞാൻ സെക്കൻഡ് ഷോ കാണാൻ പോയതാ കാലാ. ഞാൻ കണ്ട പടത്തിന്റെ പേര് പറഞ്ഞതാ. എന്താ പേര്? സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പുതിയ പടം കാല. സെറ്റിംഗ്. അല്ലടാ സെറ്റിംഗ്. ഇങ്ങോട്ട് വരാനാ ഞാൻ പറഞ്ഞത്. അമ്മച്ചി വിട്ടുകൊടുക്കല്ലേ അമ്മച്ചി. ഞാനൊന്നു ചോദിച്ചോട്ടെ. ഇത്ര തണ്ടും തടിയുള്ള ഞാൻ എടുത്താ പൊങ്ങാത്ത മീശയും വെച്ച് വിറപ്പിച്ചേച്ചിട്ട് അവൻ സത്യം പറയുന്നില്ല. പിന്നെ ആ അമ്മച്ചി അങ്ങോട്ട് ചെന്ന് ചോദിച്ചു അവൻ സത്യം പറയുന്നു. അതല്ല മോനട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന്. മോനെ, മോന്റെ എലി കൊണ്ട് അവന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ മോന്റെ ജോലി പോവോ? ജോലി പോയാ കുറ്റം കൊണ്ട് ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ പോയാലോ വീട്ടില് മോന്റെ ഭാര്യയും കുട്ടികളും വഴിയാതാരാവൂലേ? ഒന്നാലോചിച്ച് നോക്ക്, അതാ എന്റെ പേടി. അതുകൊണ്ടാ പറയണേ തല്ലല്ലേ തല്ലല്ലേ എന്ന്. ഞാൻ ഇനി ഇവനെ തല്ലുന്നില്ല, പോരെ. ഹലോ, ഓക്കെ 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 ഓക്കെ, ഞാൻ എത്തി. ഭാസ്കര, ഞാനൊരു വി ഐ പി കണ്ടിട്ട് പെട്ടെന്ന് ഇനി വരാം. മന്ത്രിയാണോ സാറേ? മന്ത്രിയൊന്നും അല്ല, ഇത് വേറെ വി ഐ പി, വീട്ടിലെ ഇമ്പോർട്ടന്റ് പേഴ്സൺ, എന്റെ ഭാര്യ. ഞാനിപ്പോ വരാം. താങ്ക്സ് അമ്മച്ചി. അമ്മച്ചി ഇല്ലായിരുന്നേ ഞാൻ ഇപ്പൊ ഇടികൊണ്ട് പിരുന്നേനെ. നിന്റെ ഒരു താങ്ക്സ്. നിനക്ക് രണ്ടടിയിലെ കുറവുണ്ട്, നീ എന്തിനാടാ മറ്റുള്ളവരുടെ മുതല് കക്കാൻ പോകുന്നത്? പോയി അധ്വാനിച്ച് തിന്നാൻ നോക്കടാ. നീ നന്നാവാത്തത് എന്താണെന്ന് അറിയോ? ഒരുപാട് പെണ്ണുങ്ങളുടെ പ്രാക്കുണ്ട്, അപ്പൊ മനസ്സിലായോ? ആ ചുമ്മാതല്ല, ഈ ഇടയായിട്ടുള്ള എന്റെ മോഷണങ്ങളൊക്കെ ഭൂലോക തോൽവിയാവുന്നത്. കള്ളൻ എന്ന പേരും പോലീസിന്റെ ഇടിയും മാത്രം മിച്ചം. മോനെ, നീ മോഷ്ടിക്കുന്ന ഒരുപാട് മരകളുണ്ട്, അതിലെങ്ങാണ്ടും ഒരു താരിമാര ഉണ്ടെങ്കിൽ ആ താരിമാരയുടെ മഹത്വം എന്താണെന്ന് നിനക്കറിയോ? അമ്മച്ചി എന്നെ സെന്റിയാക്കല്ലേ. ഞാൻ ഇനി മോഷ്ടിക്കാൻ പോകുന്നില്ല, ഞാൻ മോഷണം നിർത്തി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിച്ചോളാം, പോരെ.
അങ്ങനെ വഴിക്ക് വാ. മോനെ, ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോകളൊക്കെ ആരുടെയാ? അയ്യോ, അവരൊക്കെ ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികളാ അമ്മച്ചി. അതൊക്കെ പിടികിട്ടാ പുള്ളികളാണെന്ന്. പിടികിട്ടാ പുള്ളികളോ? അതെന്താ, നിങ്ങളൊക്കെ ഒരു മണ്ടന്മാര് തന്നെയാ. ഇവരെ ഫോട്ടോ എടുക്കുന്ന സമയത്തെ കയ്യുടനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടികിട്ടാ പുള്ളിയാകുമായിരുന്നു. നിങ്ങളെ ഈ പോലീസുകാരന്മാരെ ഈ കള്ളന്മാരെ ഓട്ടിച്ചിട്ട് പിടിക്കണം. ഈ കുടവയരം വെച്ചിട്ട് ഈ എങ്ങനെയാ ഈ പോലീസിന് കൈ പറ്റിയത്? അമ്മച്ചി, കൂടുതൽ കളിയാക്കല്ലേ, ഞാൻ സ്പോർട്സ് കോട്ടയിലാ ഈ ജോലിക്ക് കയറിയത്. ഇതാണ് മലയാളികളുടെ കുഴപ്പം. ജോലി കിട്ടാൻ വേണ്ടി ഓടിച്ചാടി ശരീരം നന്നാക്കും, ജോലി കിട്ടിക്കഴിഞ്ഞതോ മടി പിടിച്ച് അവിടെ കടക്കും. സാറുണ്ടോ? പ്രണയിച്ച് വിവാഹം കഴിച്ചപ്പോഴേ പ്രശ്നങ്ങളായോടെ. കഴിഞ്ഞ ദിവസം നിന്റെയൊക്കെ ഒരു പ്രശ്നം ഞാൻ ഒത്തുതീർപ്പാക്കി വിട്ടതല്ലേ? സാറിന് അറിയാലോ സാറേ, ഞങ്ങൾ രണ്ടും രണ്ട് സമുദായത്തിൽപ്പെട്ട ആൾക്കാരാ, എന്നിട്ടും സ്നേഹിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്തു. എടാ, ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്നാന്ന് പറയാനോട്? എന്റെ വീട്ടുകാരെ സാറേ പ്രശ്നം, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ചേട്ടനെ കൊല്ലുമെന്ന എന്റെ അച്ഛൻ പറയണേ. കൊല്ലുമെന്നോ? ഈ ഒറ്റ നിന്റെ അച്ഛനല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്റ്റേഷനിൽ വന്നിട്ട് ഇനി ഒരു പ്രശ്നങ്ങളും ഇല്ല, ഞാനൊരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു പോയത്? അന്നൊരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞ ഇവിടുന്ന് പോയെ, പക്ഷെ ഇപ്പൊ എന്റെ ചേട്ടനെ കൊല്ലുമെന്ന എന്റെ അച്ഛൻ പറയണേ. നിന്റെ തന്റെ ഇവനെ ഒരു ദുഃഖം ചെയ്യല്ല. എന്റെ ഈ മുഖത്ത് കാണുന്നതേ ദോഷക്കല്ലിന് തല്ലിയതല്ല, ഇടുക്കം മീശ. നിങ്ങളെ ഓരോരുത്തരും ഒരു ദുഃഖം ചെയ്യുവല്ല. ഇവിടെ തന്റെ ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് അവനെ പൊക്കിയെടുത്ത് എന്റെ കാലിൽ ചോട്ടി കൊണ്ടുവെക്കണം. സാറേ, എനിക്കൊരു പരാതി പറയാനുണ്ട്. എനിക്കുണ്ട് സാറേ പരാതി. നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ പേരിൽ ഞാനിവിടെ പരാതി എടുക്കും. സാറേ, എന്നും ഇയർക്ക് കള്ളുടിക്കാൻ കാശ് കൊടുക്കണം, ഇല്ലെങ്കിൽ എന്റെ സ്വർണം കൊടുക്കണം പണയം വെച്ച് കുടിക്കാൻ, ഇല്ലെങ്കിൽ എനിക്ക് ഇടിയാ സാറേ. മോനെ മറന്ന് വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ മേശപ്പുറത്ത് ഊരി വെച്ച 1.5 pound മാല ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. പച്ച കള്ള്, എനിക്കൊരു കപ്പയും രണ്ട് പുഴിയ മുട്ടയും. സോറി സാർ, പച്ച കള്ളെന്ന ഞാൻ പറഞ്ഞത് കുടിയന്മാരുടെ ആശ്രയമായ ഭീമരസാണ് സത്യം. ഞാൻ ഇവിടെ മാല എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ട്. ഇവൻ മാല എടുക്കുന്നത് നീ കണ്ടോ? ആ, ജനാല വഴി തോട്ടികൊണ്ട് മാല മോഷ്ടിക്കുന്നത് ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു അമ്മച്ചി. ഓടിപ്പോയി നോക്കിപ്പോ ഇങ്ങനെ കാണുന്നില്ല. ഇയാള് തന്നെയല്ലേ മോഷ്ടിച്ചത്? അയ്യോ, എടി മഹാഭാവി, നീ ഇങ്ങനെ കള്ളം പറഞ്ഞ നിന്റെ നാക്ക് തളന്നു പോവടി. സ്വന്തം പെണ്ണുമ്പോളെ മാല പൊട്ടിച്ചാണ് കള്ളു കൂച്ചാൻ വേണ്ടി കിടക്കുന്നത്. ഇടിച്ചതിന്റെ മോനെ. ഒരു പോലീസുകാരൻ ഇവിടെ കിടന്നുകൊണ്ട് നരകിക്കുന്നത് കാണുന്നില്ലയോ? മാല എങ്ങനെയാ മോട്ടിച്ചെന്ന് പറയുന്നത്? തോട്ടികൊണ്ട് ജനാല വഴി. അപ്പോ കള്ളൻ കപ്പലിൽ തന്നെ. വെക്കടാ തലേ കൈ വെക്കടാ, നിന്റെ തലയിലല്ല എന്റെ തലയില് വെക്കടാ കൈ. ഈ ചേച്ചിയുടെ മാല എടുത്തത് ഞാൻ തന്നെയാണ്. സ്വാതി ഫൈനാൻസിൽ പണയം വെച്ചിട്ടുണ്ട്, നാളെ തന്നെ തിരിച്ചെടുത്ത് കൊടുത്തോളാം. എന്റെ അമ്മയാണ് സത്യം. എടാ കള്ളാ, എങ്ങനെയുണ്ട് ഇപ്പൊ സത്യം പുറത്തു വന്നില്ലേ? അയ്യോ, എന്റെ പാവം ചേട്ടനെ ഞാൻ വെറുതെ സംശയിച്ചു ചേട്ടാ. സാറേ, പെണ്ണിന്റെ അച്ഛൻ താ വരുന്നുണ്ട് കേട്ടോ. വെള്ളരിക്കപ്പെട്ടണോ? കഴിഞ്ഞ പ്രാവശ്യം താനി സ്റ്റേഷനിൽ കയറി വന്നിട്ട് പറഞ്ഞാണോ ഞാൻ ഒരു പ്രശ്നത്തിന് ഞാൻ പോവില്ല, ഇനി യാതൊരു വഴക്കും ഞാൻ ഉണ്ടാക്കിയല്ലെന്ന്. എന്നിട്ട് ഇപ്പൊ അച്ചെറുക്കനെ താൻ കൊല്ലുവെന്ന്. കൊല്ലടോ, ആട നിൽക്കുന്നവൻ ജീവനോടെ ധൈര്യമുള്ളവനാണ് താൻ കൊല്ല്. സാറേ, ഇത്രയും നാളും പൊന്നു പോലെ വളർത്തിയിട്ട് ഒരുത്തനും കൂടെ ഇറങ്ങി പോവാന്ന് വെച്ചാ ഒരു തന്തയ്ക്ക് സഹിക്കുമല്ലോ സാറേ. അതുകൊണ്ടാ സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുവാണോ ചെയ്യേണ്ടത്? പിന്നെ ഞാൻ മോനെ അടങ്ങ്. മോനെ, ഇപ്പോഴത്തെ ദേഷ്യത്തിൽ നീ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടിയാൽ മോക്ക് ഭർത്താവ് ഇല്ലാതെ ആകൂല്ലേ? ഈ പ്രായത്തിൽ സ്വന്തം മോള് വിധവയായി ജീവിക്കുന്നത് കാണാൻ മോന് പറ്റുമോ?
മോളെ. അച്ഛ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോ, ശരിക്കും അമ്മച്ചി എന്തിനാ വീട് വിട്ടിറങ്ങിയത്? ശരിക്കും അമ്മച്ചിയുടെ വിഷയം എന്തുവാ? എനിക്ക് ആരോടും ഒരു വിഷയമൊന്നും ഇല്ല, അതാണ് എന്റെ വിഷയം. ഭാസ്കര, അമ്മച്ചിക്ക് ഒരു വിഷയം ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മച്ചിയുടെ മക്കൾ ആരെങ്കിലും അമ്മച്ചിയെ തിരക്കി വരാതിരിക്കത്തില്ല. അതുവരെ ഈ നല്ല മുത്തശ്ശിയെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെത്തുന്നത് മോശമല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ മുത്തശ്ശിയെ ഒരു അഗതി മന്ദിരത്തിലേക്ക് മാറ്റാം. മക്കൾ വരുമ്പം ഈ അമ്മച്ചിയെ നമുക്ക് അവരെ ഏൽപ്പിക്കാം. ചന്ദ്രനൊരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഇതിനുള്ള കാര്യങ്ങൾ ഏർപ്പാടി. സാറേ, മോഷണ കേസിലെ മറ്റേ പ്രതിയെ കൊണ്ട് കോടതിയിൽ പോകണം, വേറെ ആരെങ്കിലും ഒന്ന് വിടണം. അങ്ങനെയാണെങ്കിൽ ഭാസ്കർ ഒന്ന് കൊണ്ടുവിട്ടു വാ. അല്ല സാറേ, ഈ കുറച്ചും കൂടെ എഴുതാനുണ്ടായിരുന്നു, മാത്രമല്ല കുറച്ച് പെറ്റി കേസുണ്ടേ, അതുകൊണ്ട് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ബിന്ദുജ ഒരു ഓട്ടോഷ വിളിച്ച് നേരെ അമ്മച്ചി അവിടെ കൊണ്ടാക്കിയേ ചിങ്ങിവാ. അല്ല സാറേ, ഇന്ന് എനിക്ക് നേരത്തെ പോണായിരുന്നു, അത് ഞാൻ സാറിനോട് പറയേ ഇരിക്കുമായിരുന്നു. വേറെ ആരെങ്കിലും? സോ എന്തു ചെയ്യൂന്ന് പറ. എനിക്കാണെങ്കിൽ ഒരു ബോധവൽക്കരണ ക്ലാസ്സിനും പോണം. അമ്മയോട് ചോദിച്ചില്ലായിരുന്നോ എന്താ വിഷയം എന്ന്? ഇതാണ് പ്രധാന വിഷയം. എന്ത് വിഷയം? എല്ലാവർക്കും തിരക്കോനെ, തിരക്കോട് തിരക്ക്. എനിക്ക് നാല് മക്കളുണ്ട്, ഇതുപോലെ തണ്ടും തടിയും ഉള്ള നാലെണ്ണ. നാല് പേർക്കും നല്ല ജോലിയുണ്ട്. മുത്തവൻ പാലക്കാട്, രണ്ടാമവൻ കോഴിക്കോട്, മൂന്നാമവൻ കോട്ടയം, നാലാമത്തവൾ പെണ്ണ. അവക്ക് തിരുവനന്തപുരത്താ ജോലി. ഈ നാല് പേരും പറയ, അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ. പന്ത് പട്ടി കളിക്കും പോലെ എന്നെ തട്ടിക്കളിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടാവണ്ട, അതുകൊണ്ട് സ്വയം വീട് വിട്ട് ഇറങ്ങിയതാ. എനിക്കാണെങ്കിലേ ആകെ ഒരു വിഷമ നേരമുള്ളൂ, എന്റെ കൊച്ചുമക്കളെ കാണാൻ വിഷമം. ഞാനൊരു കാര്യം പറഞ്ഞ അമ്മച്ചി കേൾക്കുവോ? അമ്മച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അമ്മച്ചി നേരെ എന്റെ വീട്ടിലോട്ട് പോരു. വേണ്ട മോനെ, ഒന്നും വേണ്ട. അവരുടെ മനസ്സിന് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞാലേ ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോകുവോ? എവിടാ? ഞാൻ ആരാധിക്കുന്ന അമ്മ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ. ഇത് ഈ മുത്തശ്ശിയുടെ മാത്രം കഥയല്ല, ഇതുപോലുള്ള പല മുത്തശ്ശിമാരും നമ്മുടെ ഇടയിലുണ്ട്. അവരെ പെരുവഴിയിലും വൃത്തസദനങ്ങളിലും ഉപേക്ഷിക്കുന്നവർ ഒന്നോർക്കുക, എല്ലാവരും ഒരിക്കൽ വയസ്സാകുമെന്ന സത്യം. ലക്ഷ്യൂറി വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉള്ളതിന്റെ ഒരു ഐശ്വര്യം വേറൊന്നിനും തന്നെ ഉണ്ടാകില്ല. ആ ഒരു നന്മയെ ഊന്നിക്കൊണ്ടാണ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പെർഫോമൻസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെ തിരക്കാണെങ്കിലും നമ്മുടെ വയസ്സായ ആൾക്കാരെയും കൂടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എങ്ങും പോയേക്കരുത്. സർപ്രൈസിംഗ് എലമെന്റ്സ് ഇനിയും ബാക്കിയാണ്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും അടുത്ത കാലത്തുണ്ടായ വീഴ്ചകളും ഒരു മുത്തശ്ശിയുടെ സ്നേഹവും കൂടി ചേർന്നപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഒരു നല്ല സ്കിറ്റ് കിട്ടി. നന്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ കോമഡി കുറയുമോ എന്ന് ഭയന്ന് അഖിലിന്റെ ക്യാരക്ടറിന് തോട്ടി വെച്ച് മോഷ്ടിക്കുന്ന ക്യാരക്ടറാക്കി രസം കുറെ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെയുള്ള പ്രതികളുടെ ശാരീരിക അവസ്ഥ കണക്കിലെടുത്ത് ഇടി അല്പം കൂടെ മയത്തിൽ കൊടുക്കണമെന്നൊരു അപേക്ഷ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനോട് പറയാനുണ്ട്. തിരക്കിൻ്റെ ഈ കാലഘട്ടത്തിൽ അമ്മമാരെയും അച്ഛന്മാരെയും മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും ഒക്കെ മറക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. റാഫിക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, സ്കിറ്റ് ആണെന്നുള്ള കാര്യം മറന്നുപോയി ഇടയ്ക്ക്. വളരെ ഇമോഷണലായിരുന്നു പല കാര്യങ്ങളും അതിനകത്ത്. ഇത്രയും ഐശ്വര്യമുള്ള ഒരമ്മ, ഈ അമ്മ വീട്ടിലുണ്ടെങ്കിൽ അതല്ലേ വീട്ടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം. ഞങ്ങൾ ലൊക്കേഷനിൽ സുബൂന വിളിക്കുക. അപ്പോൾ റാഫിക്ക പറഞ്ഞതുകൊണ്ട് തന്നെ സുബൂനെ കൂടി ഞാൻ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ടൈമിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ശുഭലക്ഷ്മി അമ്മ, അമ്മ പ്ലീസ്. ഇതിൽ എത്ര ചെറിയ പ്രായമുള്ള ആളാണെങ്കിലും സുബൂന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം അല്ലേ? സ്കിറ്റിൽ ഈ അമ്മ മറ്റുള്ളവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്നതാണ്. പക്ഷെ സുബു ജീവിതത്തിൽ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. ആരെയും ആശ്രയിക്കാതെയാണ് ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നത്, ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിലെ ഐശ്വര്യമാണ്ട അമ്മയാണ്. ഈ സ്കിറ്റിൻ്റെയും ഏറ്റവും വലിയ ഐശ്വര്യം ആ അമ്മയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു മുത്തശ്ശി കഥ എന്ന റൗണ്ടിൽ നമുക്ക് മലയാളത്തിൽ ഒരു മുത്തശ്ശി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് ഓടി വരുത്തുന്നത് സുബ്ബു തന്നെയാണ്. ഒരു ഏറ്റവും ഭംഗിയായിട്ട് നല്ലൊരു റോള്, മുത്തശ്ശീനെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ഈ സ്കിറ്റിലൂടെ നിങ്ങൾക്ക് സാധിച്ചു, നമുക്കത് അനുഭവിക്കാൻ പറ്റി. ഈ അടുത്ത കാലത്ത് നമുക്ക് ഒരു കോമഡി സ്കിറ്റ് എന്നതിലുപരി ഭയങ്കര എന്തോ ഒരു പ്രത്യേക സന്തോഷം തോന്നും ഈ സ്കിറ്റ്. പിന്നെ അങ്ങനെ ഒത്തിരി തമാശകളും ഉണ്ട്, അതിലുപരി നല്ലൊരു സ്കിറ്റ്, സന്തോഷമായി. സുബ്ബു, നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റുമായിട്ട് തന്നെ ഇപ്പോൾ എത്രയോ തവണ എത്രയോ പെർഫോമൻസസിനായിട്ട് ഈ ഒരു വേദിയിലെത്തി. ആൻഡ് ഇത്തവണ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഒരു സ്വല്പം ധൈര്യമുണ്ട്, അന്ന് ചെയ്തതുകൊണ്ട്. പിന്നെ ആശയം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇന്നലെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. ശരിയാണ്, വീട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ നന്മയും തിന്മയൊക്കെ പറഞ്ഞു കൊടുക്കും. അതിപ്പം മുത്തശ്ശിമാറിയില്ല, വീട്ടിൽ ഉള്ളവരൊക്കെ കൊണ്ട് തള്ളിയിരിക്കല്ലേ. അപ്പോൾ ഇതൊരു നല്ല മെസ്സേജാണ്. ഇനിയെങ്കിലും വയസ്സായവരെ കൊണ്ടുവന്ന് എവിടെയും തള്ളരുത്, അവരെ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. എല്ലാവർക്കും നന്മയേ വരുള്ളൂ, നന്മ പറയുന്ന മുത്തശ്ശിമാരുന്നുണ്ടോ? താങ്ക് യു. ദുർഗ, എങ്ങനെയുണ്ടായിരുന്നു ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഈ ഒരു പെർഫോമൻസും ജഡ്ജസിൻ്റെ ജഡ്ജ്മെൻ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീലിംഗ്? ഭയങ്കര കൂളാണ് ഇത്തവണ. കാരണം വെച്ചാൽ ജഡ്ജസിൻ്റെ കമൻസ് ഒന്നുമില്ല, ഒരു ടെൻഷനില്ല. പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കിറ്റ് സൂപ്പർ സ്കിറ്റായിരുന്നു. ഫുൾ ഒരുപാട് ചിരിക്കാനും അതുപോലെ നല്ല മെസ്സേജ് ഉള്ള നല്ലൊരു സ്കിറ്റായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ഒരു മുത്തശ്ശിക്കഥ എന്നുള്ള റൗണ്ട് ശരിക്കും അമ്മയുടെ ഒരു വാക്കുകളിലൂടെ ശരിക്കും അന്വർത്ഥമായി, തീർച്ചയായിട്ടും. ഓക്കെ, എന്നെ ആദ്യമായിട്ട് അമ്മമ്മയാണ് ഏറ്റവും അമ്മയെക്കാട്ടിലും അമ്മമ്മയാണ് എന്നെ വളർത്തത്. ഷീ വാസ് ദ വൺ ഹു ബ്രോട്ട് മീ അപ്പ്. ഇപ്പോഴും അമ്മമ്മയെ കണ്ടാൽ ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ചെറിയ പേടിയുണ്ട്. അമ്മമ്മയ്ക്ക് ഇപ്പോഴും കോപം വരും, ഇപ്പോഴും അടി കിട്ടും. സീരിയസ്ലി, ഓൾഡ് ഇസ് ഡെഫിനറ്റ്ലി ഗോൾഡ്. ഐ വാസ് നോട്ട് ഏബിൾ ടു എൻജോയ് ഈച്ച് ആൻഡ് എവറി ലൈൻ, ബട്ട് ദി എൻറ്റയർ സ്കെച്ച് ഓഫ് ദി സ്കിറ്റ് അത് മനസ്സിലായി. പിന്നെ അഖിൽ സാറുടെ പോർഷനിലും ജിനു സാറുടെ പോർഷൻ, ആ എൻട്രി മൊത്തം ടോട്ടൽ, ആ ഹ്യൂമർ അത് മെയിൻറ്റെയിൻ ചെയ്തു, ടോട്ടലായിട്ട് എൻജോയ് ചെയ്ത എല്ലാവരും ആർട്ടിസ്റ്റൊക്കെ. ഇറ്റ്സ് നോട്ട് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അൻ ഈസി തിങ്, വളരെ ഞാൻ എൻജോയ് ചെയ്തു. ഓക്കെ, സൂപ്പർ. രണ്ടുപേരെയും ഒരുമിച്ച് ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ദുർഗ ആൻഡ് കൽപ്പന, അപ്പോൾ നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു പെർഫോമൻസിന് എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. റാഫിക, ഓൺ 30. ഇന്നത്തെ മുത്തശ്ശി കഥ എന്നുള്ള റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 96/100. സോ ഇനി ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു മെഡലിയോ എന്തെങ്കിലും ഒരു സംതിങ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ? പൂ
സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര ഒരു സൂതിങ് ഒരു ആംബിയൻസിലായിരുന്നു, ഒരു മെഡ്ലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻഡ് ചെയ്യുമ്പം നമുക്ക് ആ ഒരു എനർജി ലെവലല്ല വേണ്ടത്. കോമഡി സ്റ്റാർസിൻ്റെ ഒരു വേറൊരു ഫോർമാറ്റിലേക്ക് നിങ്ങളെ നമ്മളൊന്ന് കൊണ്ടുപോകാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിലേക്കായിട്ട് നമ്മുടെ മൂന്ന് ജഡ്ജസിനെയും ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യാനായിട്ട്. യെസ് പ്ലീസ് ജഡ്ജസ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കൽപ്പനയും ദുർഗയും ഉള്ളത് കൊണ്ട് തന്നെ ഒരു മ്യൂസിക്കൽ ടച്ചോടെ നമ്മളൊന്ന് എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഗില്ലിയുടെ ഒരു കിഡിലൻ സോങ്ങുമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ടാറ്റാ ഗുഡ് ബൈ പറയാൻ പോകും. ആർട്ടിസ്റ്റിൻ്റെയും പ്രസൻസിലാണ് കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ എൻഡ് ചെയ്യുന്നത്. ആൻഡ് ട്രൂലി രണ്ടുപേരും ഫുൾ ടൈം മ്യൂസീഷ്യൻസായി മാറിയിരിക്കുകയാണ്. ആൻഡ് സ്റ്റാർ സിംഗേഴ്സിലെ എല്ലാവരും പ്രേക്ഷകർ, ലോകം മുഴുവനുള്ള മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയവരാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കലാകാരികളും കലാകാരന്മാരുമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ നമ്മൾ എന്നും 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 ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം we all meet. This is Comedy Stars season 2 powered by Lakshmi Jewelry. Winding up aashadham paadumbo aathmavin raagangal aananda nuttamaadumbo enna kochu mudralli ennodu pinakkam aanalle pinneyum vannirikkana thunda putti putti paadi naan chaagal നമസ്കാരം, ഞാൻ രാജേഷ് കുമാർ, രത്ന നക്ഷത്രം, കല്യാണം കഴിച്ചില്ല, കുട്ടികൾ മൂന്ന്. എന്നെ ഒന്ന് കറുത്തമ്മ എന്ന് വിളിച്ചോടെ. ഈ വെളിവിളായിരിക്കുന്ന നിങ്ങളെ നോക്കി എങ്ങനെ ഞാൻ കറുത്തമ്മ എന്ന് വിളിക്കും? സാറിന് ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മൂന്ന് മക്കളാ സാറിന്, അതാണ് ബുദ്ധിമുട്ട്. ഒരാൾ MBBS പഠിക്കുന്നു, ഒരാൾ എഞ്ചിനീയർ ആവാൻ പഠിക്കുന്നു, ഒരാൾ വക്കീലിന് പഠിക്കുന്നു, പോരാത്തതുകൊണ്ട് 8 ഏക്കർ തെങ്ങുന്നപ്പോ അതിൽ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ആക്ടർ. എന്റെ ഒരു കാലില് ലിഗമെന്റ് പോയിരിക്കുകയാണ്, വാരിയെടുത്താൽ രണ്ടുപേരും കൂടി വീഴും. കാലൊന്ന് നേരെയാകട്ടെ, ഞാൻ വാരിയെടുക്കാൻ കേട്ടോ.